ഈ ഫൈസർ ൊടേണ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഇല്ലാത്ത വാക്സിനുകൾക്കാണ് പ്രൊട്ടക്ഷൻ ഉള്ളത് നമ്മുടെ കോവിഷീൽഡിനൊന്നും അധികം പ്രൊട്ടക്ഷൻ ഇല്ല സിംറ്റോമാറ്റിക് ഡിസീസിന് വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ് ഒമൈക്രോൺ സ്ട്രെയിൻ വെച്ചും കൂടുതലും ആശുപത്രിയിലാവുന്നതും മരണങ്ങൾ സംഭവിക്കുന്നത് മറ്റൊന്ന് വാക്സിനാണ് സ്വാഭാവികമായും ആദ്യഘട്ടം മുതൽ ഒമിക്രോൺ വകഭേദം വരുമ്പോഴും പ്രധാനമന്ത്രി ആദ്യ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വാക്സിൻ എടുക്കുക സുരക്ഷിതരാകുക എന്നതായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇപ്പൊ ഈ ഒമിക്രോണിന്റെ കാര്യം പറയുമ്പോൾ വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണല്ലോ അപ്പോൾ ഇത് വാക്സിൻ എത്ര കണ്ട് കുറെ പേരെങ്കിലും വാക്സിനേറ്റഡ് ആണ് കൗമാരക്കരയിലെ വാക്സിനേഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഈ വാക്സിൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഇത്തരം വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള വാക്സിനുകൾക്ക് സാധിക്കുന്നത് എത്രത്തോളമാണ് അത് ഇപ്പം നമുക്കറിയാം ഇത് രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഒന്ന് സിംറ്റോമാറ്റിക് ഡിസീസിനെ എന്തോരം പ്രിവെൻറ്റ് ചെയ്യും സിവിയർ ഡിസീസിനെ ഗുരുതര രോഗത്തെ എന്തോരം പ്രിവെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ എല്ലായിടത്തും ഈ കോവിഡിനെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുന്ന കാര്യം ഇപ്പം എന്തുകൊണ്ടാണ് ഒമൈക്രോൺ വേവ് എന്ന് പറയുന്ന ഒരു സുനാമി വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇപ്പോൾ വാക്സിനേറ്റഡ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒത്തിരി പേര് വാക്സിനേറ്റഡ് ആണ് വലിയൊരു ശതമാനം വാക്സിനേറ്റഡ് ആണെങ്കിൽ പോലും ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അതായത് വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരിലും ഒരു അസുഖം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്ട്രെയിനാണ് ഒമൈക്രോൺ എന്ന് പറയുന്ന സ്ട്രെയിൻ അതായത് സിംറ്റോമാറ്റിക് ഇൻഫെക്ഷനെതിരായിട്ട് ഒരു പത്ത് നാൽപ്പത് ശതമാനമൊക്കെ ഇതിന് പ്രൊട്ടക്ഷനുള്ളൂ അതും കൂടുതലും ഈ ഫൈസർ മൊഡേണ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഇല്ലാത്ത വാക്സിനുകൾക്കാണ് പ്രൊട്ടക്ഷൻ ഉള്ളത് നമ്മുടെ കോവിഷീൽഡിനൊന്നും അധികം പ്രൊട്ടക്ഷൻ ഇല്ല സിംറ്റോമാറ്റിക് ഡിസീസിന് പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതുവരെയുള്ള പഠനങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം ഒമൈക്രോൺ എന്ന് പറയുന്ന സ്ട്രെയിനിനെതിരെയാണെങ്കിൽ പോലും ഗുരുതര അസുഖത്തിന് എതിരെയായിട്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം പ്രൊട്ടക്ഷൻ ഇപ്പോഴും ഉണ്ട് അപ്പം മാത്രവുമല്ല ഈ ഒമൈക്രോൺ എന്ന് പറയുന്ന സ്ട്രെയിൻ ഒരു ഒരു താരതമ്യേന ഗുരുതര രോഗം ഉണ്ടാക്കാതെ പരക്കെ ഗുരുതര രോഗം ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം തന്നെ കൂടുതൽ ആൾക്കാർക്ക് വാക്സിനേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു കാരണം ഈ സൗത്ത് ആഫ്രിക്കയിലെ നമ്മുടെ സ്ഥിതി നോക്കിയാലും യു കെയിലുള്ള സ്ഥിതി നോക്കിയാലും അമേരിക്കയിലുള്ള സ്ഥിതി നോക്കിയാലും വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ് ഒമൈക്രോൺ സ്ട്രെയിൻ വെച്ചും കൂടുതലും ആശുപത്രിയിലാവുന്നതും മരണങ്ങൾ സംഭവിക്കുന്നതും കൂടുതലും വളരെ കൂടുതലും തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസ് വാക്സിനേറ്റഡ് അല്ലാത്തവരിലാണ് ഈ ഒമൈക്രോൺ സ്ട്രെയിൻ വെച്ചാണെങ്കിൽ പോലും അപ്പോൾ എന്തുകൊണ്ടും വാക്സിനേഷൻ തന്നെയാണ് ഈ ഒമൈക്രോൺ സ്ട്രെയിനെ ഇത്രയും മൈൽഡ് ആക്കുന്ന ഒരു ഘടകം സംശയമൊന്നുമില്ല രണ്ട് ഡോസ് വാക്സിനൊപ്പം തന്നെ ബൂസ്റ്റർ ഡോസിലേക്കും കൂടെ പല ഇടങ്ങളും കടന്നിട്ടുണ്ട് ഇന്ത്യയിലും അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളിലും ഇത്തരത്തിൽ പോകുന്നു അപ്പോൾ ഈ ബൂസ്റ്റർ ഡോസ് എത്ര കണ്ട് ഗുണം നൽകുന്നുണ്ട് അതിനകത്ത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വേറൊരു അഭിപ്രായങ്ങൾ പല സ്ഥലത്തും ഉണ്ട് ബൂസ്റ്റർ ഡോസ് കൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്ന വളരെയധികം ഒരു വലിയ ആൾക്കാർ ഒരു ഇതുണ്ട് കാരണം ഡബ്ല്യു എച്ച് തന്നെ ഒന്ന് രണ്ട് മാസം മുമ്പ് ബൂസ്റ്റർ ഡോസിനെതിരായിട്ടൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ആണെങ്കിലും അവിടെ നാൽപ്പത് ശതമാനം പോലും വാക്സിനേറ്റഡ് ആയിട്ടില്ല അപ്പം ആ വാക്സിനേഷൻ വാക്സിൻ എണ്ണങ്ങൾക്കിവിടെ കുറവുണ്ട് പരിമിതികളുണ്ട് പക്ഷേ പല രാജ്യങ്ങളും വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുത്തു തുടങ്ങി അപ്പോൾ പഠനങ്ങൾ കോൺഫ്ലിക്റ്റിംഗ് ആണ് ഇവിടെ നമ്മുടെ ഇപ്പോഴുള്ള ഗൈഡ് ലൈൻ അനുസരിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സിൽ ലൈൻ വർക്കേഴ്സിന് നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കാം ഒരുമാതിരി അറുപത് വയസ്സ് മേലെയുള്ളവരിൽ അല്ലെങ്കിൽ വേറെ അസുഖങ്ങളുള്ളവരിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കാം എന്നൊക്കെയാണ് ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ലൈൻസ് വേറെ ചില രാജ്യങ്ങളിൽ ബൂസ്റ്റർ ഡോസ് എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള രീതിയിലാക്കി മാറ്റി ഇത് ഈ ആൻറ്റിബോഡി മാത്രം നോക്കിയുള്ള സ്റ്റഡികളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് നമ്മളൊരു രണ്ട് ഡോസ് വാക്സിൻ കംപ്ലീറ്റ് ചെയ്താലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് ആൻറ്റിബോഡി ടൈറ്റർ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കാണുന്നത് കൊണ്ടാണ് പിന്നെയും ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആൻറ്റിബോഡി ടൈറ്റർ കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിലുള്ള മെമ്മറി സെൽസ് വഴിയും ടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വഴിയും ഒമൈക്രോൺ എതിരായിട്ട് പോലും സിവിയർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെയധികം കൂടുതലാണ് വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരിൽ എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് മാത്രവുമല്ല അതിങ്ങനെ വെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ കാലക്രമേണ ഇല്ലാതാവുന്നു എന്നുള്ളതിന് തെളിവുകളില്ല അത്രയധികം ഇല്ലാതാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസിനേക്കാളും പ്രധാനം എല്ലാവർക്കും രണ്ട് ഡോസ് എങ്ങനെയെങ്കിലും എടുപ്പിക്കുക എന്നുള്ളതാണ് എന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഗൈഡ്ലൈൻസ് നമുക്ക് പഠനങ്ങളും ഇപ്പോഴും ആയിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒമൈക്രോൺ എന്ന് പറയുന്ന സ്ട്രെയിനാണ് ഇനി ആ ഉണ്ടാവാൻ പോകുന്ന ലോകം മൊത്തമുള്ള ഉണ്ടാവാൻ പോകുന്ന സ്ട്രെയിൻ അപ്പോൾ അതിനെതിരെ ബൂസ്റ്റർ ഡോസ് എടുത്തതുകൊണ്ടും എടുക്കാതിരിക്കുന്നതുകൊണ്ടും എന്തുമാത്രം ഗുണമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അത് അറിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് ഒമൈക്രോൺ ലോകം മൊത്തം ആയേക്കും അപ്പം അതിന് അതുകൊണ്ട് ഈ ബൂസ്റ്റർ ഡോസിനെ പറ്റി പറയാറായിട്ടില്ല എന്നേ പറയാൻ പറ്റൂ